கல்யாணம் பண்றீங்களா இல்லையா? மேட கல்யாணம் നിങ്ങളുടെ വിവാഹം സമ്പന്നമായിരിക്കുന്നു. നിന്നെ കണ്ട ശരിക്കും ഒരു മണവാളിനെ പോലെ ഉണ്ട്. ആ പറഞ്ഞതിന്റെ സ്ത്രീലിംഗമാണ് ഇപ്പൊ നീ. സ്റ്റൂപ്പിഡ്, അവളെ മണവാട്ടി എന്നാ പറയാറ്? അതെന്നെ പറഞ്ഞത്. രണ്ടുപേരും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലേ. നടപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അവരുടെ കല്യാണം നടന്ന പോലെ ഉണ്ടല്ലോ. രുദ്ര, ഇവിടെ ഉള്ളവരില് ഹീറോ ഹീറോയിൻ ആരാ? നമ്മള് രണ്ടുപേരും തന്നെയാണ്. മിസ്റ്റർ വർമ്മ, നമ്മൾ പറഞ്ഞതുപോലെ നാസിക് പ്രോജക്ടിന്റെ പേപ്പർ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. യെസ് മിസ്റ്റർ ശിവൻ, ഈ പ്രോജക്ട് എത്രയും പെട്ടെന്ന് ശിവൻ ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, കൺഗ്രാറ്റ്സ്. ഈയിടെയായിട്ട് ഓംകാരെ കാണാനില്ലല്ലോ. ഇവിടെ തന്നെ ഉണ്ട്. എന്താ കാര്യം? വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? വാട്ട് ഇസ് ദാറ്റ് മീൻ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. എന്റെ മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റാച്ചു ഓർഡർ ചെയ്തിരുന്നേ. ആ സ്റ്റാച്ചു ലാസ്റ്റ് മന്ത് ഡെലിവറി ആകേണ്ടതായിരുന്നു. ഞാൻ അന്വേഷിച്ചു നോക്കിയപ്പോ ആ സ്റ്റാച്ചു ഇതുവരെ ഉണ്ടാക്കി തുടങ്ങിയിട്ടേ ഇല്ല. ആർട്ടിസ്റ്റ് ആരാണെന്ന് ചോദിച്ചപ്പോ ഓംകാരയാണെന്ന് പറഞ്ഞു. വാട്ട്സ് ഗോയിങ് ഓൺ? രണ്ടു വർഷം മുമ്പ് നിന്റെ മുഖത്തുണ്ടായിരുന്ന ആ ആങ്സൈറ്റി ഇപ്പോഴും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ശിവ, അങ്ങനെയൊന്നും ഇല്ല. എനിക്കൊരു സ്റ്റാച്ചു കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഡെഡ്ലൈനാ? ഓമിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഓം പറഞ്ഞ സമയത്ത് ഏറ്റ കാര്യം ചെയ്യാതിരിക്കാന്ന് വെച്ചാൽ ഇറ്റ്സ് ഇംപോസിബിൾ. എക്സാക്ട്ലി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഏതോ ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ട് സ്ട്രെസ്ഡ് ഔട്ട് ആണെന്നാണ് ഓം എന്നോട് പറഞ്ഞത്. ദാറ്റ് മീൻസ് അവനോട് കള്ളമാണോ പറഞ്ഞത്? പക്ഷെ അവൻ ഒരിക്കലും കള്ളം പറയില്ല. സോ സംതിങ് ഈസ് ഡെഫിനറ്റ്ലി റോങ്. മിസ്റ്റർ വർമ്മ, ഐ ഹാവ് ടു ലീവ്. സോറി. ഓക്കെ, സീ യു ലേറ്റർ. ഓൾറൈറ്റ്, ടേക്ക് കെയർ, ബൈ. ഓക്കെ. Come on, pick it up, Om. Om, and the phone edukkathirikkunnathu. Om, answer the phone, damn it. Ennaachu? Neenga andha line la poi nillunga. Endha? Line lo? Njangale line la nikkilla. Njangale nikkunna adathu nu vena line thodangal. Alle. Idho paarenga, ipdi ella pannakoodathu. കല്യാണം പണ്ടീങ്ങളാ ഇല്ല? നമ്മുടെ കല്യാണം അല്ല. ഇവരുടെയൊക്കെ തലയ്ക്ക് വല്ല അസുഖമുണ്ട് രുദ്ര. കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ തോന്നുന്നു. വാങ്ങ, അടുത്ത നീങ്ങതാ. പോവല്ലേ?
ഉറപ്പല്ലേ? കമ്പനി കാണാൻ വീർപ്പ് മുട്ടി നിൽക്കുകയാണല്ലോ ഇവള്. പെള്ളേച്ചിന് വേണ്ടി ഒരു ദിവസം പോലും ഇവളിങ്ങനെ കാത്തിരുന്നിട്ടില്ല. എനിക്കൊരാളെ കാണാനുണ്ട്. ഈ പെണ്ണിന് ഒരു നാണോ ഇല്ലല്ലോ. നേരെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ടല്ലേ. എങ്ങനെയെങ്കിലും അവരുടെ രണ്ടുപേരുടെയും വീഡിയോ എടുക്കണം, എന്നിട്ട് പിള്ളച്ചിനെ കാണിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ പറയുന്നത് അയാൾ വിശ്വസിക്കൂ. പിള്ളച്ചിനെന്തിനെ ഇപ്പൊ വിളിക്കുന്നത്? ഒരു സമയവും കണ്ടില്ല. ആ പറ പിള്ളച്ചുള്ളത്? ഞാനിപ്പോ തന്റെ വീട്ടില്. ഓക്കേ, ലിസൺ, ഐ നീഡ് യുവർ ഹെൽപ്പ്. ഒന്ന് വേഗം പറ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ഓമിന്റെ റൂമിലേക്ക് പോയിട്ട് അവൻ ഓക്കെ ആണോ നോക്കി. ഓമിന്റെ റൂമില്? യെസ്, ജസ്റ്റ് ഗോ അനിക. അതെന്തിനാ? ഒന്ന് വേഗം പോ. ശരി, ഞാനിപ്പോ തന്നെ നോക്കിട്ട് വന്ന് പറയാം. അനിക, നീ അവിടെ എത്തിയോ? പിള്ളച്ച, താൻ എന്റെ സ്റ്റേറ്റ്മെന്റ്സ് വളരെ സീരിയസ് ആയി എടുത്തു എന്നാണ് എനിക്കിപ്പോ മനസ്സിലാവുന്നത്. നാക്കിട്ടടിക്കുന്ന വേഗത്തിലെ കാലുകൂടെ ചലിപ്പിച്ചിരുന്നെങ്കിൽ അങ്ങ് എത്തിയനെ. തന്റെ പ്രോബ്ലം എന്താ? ഞാൻ അങ്ങോട്ട് പോവല്ലേ. ലെറ്റ്സ് ഗോ വർക്ക്. ആ, ഞാൻ എത്തി. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ പറഞ്ഞു. ഓക്കെ, റൂമിൽ ഓം എന്താ ചെയ്യുന്നതെന്ന് നോക്ക്. പ്രിയങ്കയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. പിള്ളേച്ച, ഈ വീട്ടിലെ തന്നെ ഒഴിച്ച് മറ്റാർക്കും ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഓം പ്രിയങ്കയോട് സംസാരിച്ചോണ്ടിരിക്കുക. ഞാനിപ്പോ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുകയാണ്. ഞാൻ വരുന്നത് വരെ ഓമിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരിക്കണം. ജസ്റ്റ് മേക്ക് ഇറ്റ് ഷുവർ. ആ ശരി പിള്ളേച്ച. മഴത്തുള്ളിപ്പഴുങ്കുകൾ കിലു കിലെ കിലുങ്ങുന്ന മണിച്ചിലമ്പണിയുന്നതാരു പ്രണയം പെതിറങ്ങും പൂങ്കുളിരു. മണിക്കൊക്കും മുരുങ്ങി നല്ലിളം ചൂടു പകരാനൻ നിണക്കിളി തിരയുന്നതാരു അരികിലൻ അഴകേ നീ അണയൂ. ആഹാ 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 ആഹാ
ഒരു കാറ്റിൻ മൃദു സ്പർശമോ നീയോ ഞാനോലം മഴത്തുള്ളി പളുമ്പുകൾ കിലു കിലെ കിലുങ്ങുന്ന മണിച്ചിളം പണിയുന്നതാരോ പ്രണയം പിതിറങ്ങും പൂങ്കുളിരോ നല്ല രുദ്ര മണവാളം ചെക്കനായിട്ട് നിന്നെ കാണാൻ നല്ല രസമുണ്ടെന്നോ ഇപ്പൊ പൊറോട്ടയില് രസം ഒഴിച്ച് കഴിക്കാനല്ലേ വെരി ഫണ്ണി ഇപ്പൊ നോക്കിക്കോണേ ഡയറക്ടർ ഇപ്പൊ എന്താ പറയുന്നറിയോ ക്യാമറ റോളിംഗ് ആക്ഷൻ പക്ഷെ ഡയറക്ടർ ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ എനിക്ക് തോന്നുന്നു ആ തിരുമേനി തന്നെ ഡയറക്ട് ചെയ്യുന്ന ഇതെന്താ കെട്ടി വെക്കുന്ന നമ്മൾ ഇവിടുന്ന് ഓടിപ്പോവാതിരിക്കാൻ വേണ്ടിയാവും ഓ താങ്ക് യു അങ്കിളെ ഇപ്പൊ നോക്കിക്കോണേ ആ ഡയറക്ടർ പറയും ചടങ്ങുകൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ നിനക്കെങ്ങനെ അറിയാം ഞാൻ എത്ര മൂവീസ് കണ്ടിട്ടുള്ളതാ ഇനി രണ്ടുപേരും മാല അണിയിക്കാനും പ്രദക്ഷിണം ചെയ്യാനായിട്ട് എണീറ്റ് നിന്നോളൂ കേട്ടാ ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞാട്ടാ എന്നാ എഴുന്നേറ്റ്
എനിക്ക് തന്നെ ഒരു കാര്യം ഇപ്പോ പറ്റില്ല, എനിക്ക് ആദ്യം ഓമിനെ കാണണം. പിള്ളച്ച, ഓമിന് ഒരു കുഴപ്പമില്ല, ഇപ്പൊ ഞാൻ പറയുന്നതനുസരിച്ച് എന്റെ കൂടെ ഒന്ന് വാ. ഞാൻ പോയി നോക്കിട്ട്. പ്ലീസ് ഒരു മിനിറ്റ്, പ്ലീസ് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വന്നേ അനിക്ക എങ്ങോട്ട് എന്നെ വലിച്ചോണ്ട് പോകുന്നേ? എന്ത് എന്ത് കാണിക്കണ കൊണ്ടുവന്ന കണ്ടോ? എന്താ ഇത്? എന്താന്ന് ചോദിച്ചാ ഇത് കണ്ടിട്ട് തനിക്ക് മനസ്സിലാവുന്നില്ലേ? താൻ എന്താ കൊച്ചുകുട്ടിയാണോ എല്ലാ കാര്യങ്ങളും? കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ഞാനൊരു കാര്യം ബോധിപ്പിക്കാൻ വല്ലാതെ ശ്രമിക്കുന്നുണ്ടല്ലോ. എത്ര പറഞ്ഞാലും മനസ്സിലാക്കാത്ത ആ കാര്യത്തിനുള്ള ഒരു തെളിവ് തന്നെ കാണിക്കാനാണ് വിളിച്ചത്. ഇതാണ് ആ തെളിവ്. ദിയെ ഞാൻ സംശയിച്ചത് വെറുതെയല്ല. എന്റെ തലയ്ക്ക് സ്ഥിരതയില്ലാണ്ട് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതാണെന്നല്ലേ താൻ കരുതിയത്? പക്ഷെ തലയ്ക്ക് സ്ഥിരതയില്ലാതായത് എനിക്കല്ല, തന്റെ സ്വന്തം ദിയയ്ക്ക്. കണ്ടോ പൂജാരി എന്താ പറയാൻ പോണിന്നറിയോ? മണവാട്ടി താലി അണിയിക്ക്. ഞാനും മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇനി മണവാട്ടിയുടെ കഴുത്തിൽ മംഗല്യസൂത്രം അണിയിക്കൂ. ആ പറഞ്ഞ സാധനം ഒന്നും എന്തെങ്കിലും ഇല്ലല്ലോ. ആ പ്രൊഡക്ഷനിലെ ആളുകളോട് എവിടെയാ വെച്ചിരിക്കുന്നേ ചോദിച്ചേ? ഈ മംഗല്യസൂത്രം അവളെ അണിയിക്ക്, അണിയിക്ക്. വളരെ നല്ലവനാ. സമയം കഴിയും മുമ്പേ മംഗല്യസൂത്രം അണിയിക്കൂ. ഇനി മണവാട്ടിയുടെ സിന്ദൂര രേഖയിൽ സിന്ദൂരം ചാർത്തി കൊടുക്കൂ. താങ്ക് യു അങ്കിൾ. നിങ്ങളുടെ വിവാഹം സമ്പന്നമായിരിക്കുന്നു. നമ്മുടെ രണ്ടുപേരുടെയും വിവാഹം സമ്പന്നമായിരിക്കുന്നു. ഞാൻ നിന്നോട് പറഞ്ഞില്ല പ്രിങ്കു,
ഡോണ്ട് വറി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഉറപ്പല്ലേ? ഏട്ടൻ ഒന്നും മറച്ചു വെക്കുന്നില്ലല്ലോ. ഇല്ല ഏട്ടാ, പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നീ ആവശ്യമില്ലാതെ ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. ഓക്കെ. അല്ല രുദ്ര, ഡയറക്ടർ കട്ടും പറഞ്ഞില്ല, ആക്ഷനും പറഞ്ഞില്ല. ഇത് എവിടത്തെ ഷൂട്ടിംഗാ? നീ പറഞ്ഞതും കാര്യം തന്നെയാ. അതിനിവിടെ ക്യാമറയും ലൈറ്റൊന്നും കാണുന്നില്ലല്ലോ. ഇനി നമ്മുടെ കല്യാണം ശരിക്കും നടന്നു രുദ്ര? അതുകൊണ്ടാ നമ്മുടെ കല്യാണമൊക്കെ നടന്നു, പക്ഷെ നമ്മൾ അറിഞ്ഞില്ല. കൺഗ്രാറ്റ്സ് മോ, നിന്റെ കല്യാണം നടന്നു കഴിഞ്ഞിരിക്കുന്നു. രുദ്ര, നമ്മുടെ രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞു. ഓ, ഒരു മിനിറ്റ്. കൺഗ്രാറ്റ്സ് മോ, നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞിരിക്കുന്നു. പിള്ളച്ചൻ തന്നെ ഒന്ന് വന്ന് നോക്ക്. ദേ ഇത് കണ്ടോ. അപ്പോ ഇന്ന് മുതൽ നീ മിസ്സസ് രുദ്രനോ ബ്രോയാണ്? ഇല്ല, ഇന്ന് മുതൽ നീയാണ് മിസ്സസ് സൗമ്യ മണികണ്ഠനായത്. അപ്പൊ ഞാൻ മണികണ്ഠനാണല്ലേ. അങ്ങനെ വിളിക്കാനാ ഇഷ്ടം എനിക്ക് മനസ്സിലായി. എന്നാ നമുക്ക് ഇനി മണികണ്ഠൻ മക്കളെ ഉണ്ടാക്കാം. വെരി ഫണ്ണി. നിങ്ങളെ രണ്ടുപേരും ഒരാളെ അന്വേഷിക്കുന്നുണ്ട്. നമ്മളെ ആര് വിളിക്കാനാ? വാ നോക്കാം, പോയി കാണാം അല്ലേ. ശിവൻ ബേബി, കം. ബേബി ഇപ്പൊ വന്നു. ഇപ്പൊ വന്നതേ ഉള്ളൂ. ബേബിക്ക് ഞാനൊരു സർപ്രൈസ് തരണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നു. ആൻഡ് നൗ യു സർപ്രൈസ്ഡ് മീ. ശിവൻ ബേബി ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരു ഔട്ടിങ്ങിന് പോവാന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷെ ബേബി എങ്ങനെ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നേ? ഇനി അനികയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഓ മൈ ഗോഡ്, അനിക, നീ എന്നെ പറ്റി എങ്ങനെയാണ് വിചാരിച്ചേ? I can't believe this. Shivan baby ariyada oru random boy enni veettilekku vilichu varuthum nanu nee karuthirikkune. It's disgusting. Ninakku ennodu misunderstanding undennu, you know, anne enikku samshayam undayirunda. Nee ennodu ingeneyokke cheyyan yan endu thettaanike ninnodu cheyyathu? Nee endina enne patti negative aaya kaaryangal promote cheyyunnathu? Funny. Funny it is, no? ഈ ദേവി എന്നെ ഇതുവരെ വിട്ട ലക്ഷണമില്ലല്ലോ. എനിക്കിപ്പോ സ്വപ്നത്തിൽ പോലും മുമ്പിൽ വന്ന് നിക്കുക. നീ പറഞ്ഞ സത്യം, എനിക്ക് അവളെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പറയുമ്പോ അതിന്റെ അർത്ഥം ഈ ദേവി ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്വപ്നത്തിൽ വരുന്നല്ലേ. ഓ, അപ്പൊ ഹസ്ബൻഡും വൈഫും ഒരേ സ്വപ്നമായിരിക്കും കാണാല്ലേ രുദ്ര. ഒരു മിനിറ്റ്, വെയിറ്റ്. സുമോ, ആർ യു റെഡി? സുമോ, ഓടിക്കോ. രുദ്രൻ, ഹേ,
ആക്ച്വലി ഞാൻ കരുതിയത്. ഇറ്റ്സ് ഓക്കേ അനിക, പ്ലീസ് ഇനി നീ ഒന്നും പറയണ്ട. ശിവൻ ബേബി, നീയും ഇവിടെ ചെയ്തതൊക്കെ പോട്ടെ എന്ന് വെക്കാം. ബട്ട് ഈ അനിക ഓരോന്ന് പറയുന്നത് കേട്ട് ബേബി എന്നെ സംശയിക്കുകയാണോ? I'm hurt. Dear, please don't misunderstand me. എനിക്ക് നിന്നെ പൂർണ്ണ വിശ്വാസമാണ്. ഞാൻ ആക്ച്വലി അനികയുടെ സംശയം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടെ. രുദ്രദേവ അവിടെ നിൽക്കൂ. ഒരു ദേവിയുടെ ശാപം നീ വരുത്തി വെക്കരുത്. ഓം 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 ഓപ്പൺ യുവർ ഐസ്. ഓം ഓം ആർ യു ഓക്കേ? സംബഡി കോൾ ദി ഡോക്ടർ. മോനേ നീ കണ്ണു തുറക്ക്. മോനേ ഓം 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 കണ്ണു തുറക്കാനാ പറഞ്ഞേ. ഓം ഓം ഓ മോനെ കണ്ണു തുറക്ക്. മോനെ മോനെ കണ്ണു തുറക്ക്. ഓം വെള്ളം കൊണ്ടുവാ, വേഗം കൊണ്ടുവാ വെള്ളം. ഗോഡ് രക്ഷപ്പെട്ടു. നീ ശരിക്കും ഒരു പേടിത്തൊണ്ടനാണല്ലോ. അതുകൊണ്ട് അത് കേട്ട് ദേവി വന്നാലോ? രുദ്രൻ പുറത്തേക്ക് വരൂ. നിങ്ങൾ ഇരുവരും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. പുറത്തേക്ക് വരുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഭസ്മമാക്കും. അയ്യോ, നിനക്ക് നമ്മെ കബളിപ്പിക്കാനാവില്ല, നാം ഒരു ദേവിയാണ്. ഓനെ ഓ കണ്ണു തുറക്കട. ഓം 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 ഹിട്ട. താങ്ക് യു. വരാബ്. യെസ്. ഓം 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 വീണ്ടും. ഐ ഡോണ്ട് നോ ഇറ്റ്. അത് എനിക്ക് അറിയില്ലായിരുന്നു. ഇറ്റ്സ് ഓക്കേ. ഓം ജസ്റ്റ് കണ്ണു തുറക്കോ. ഓം ഓം ഞാൻ കരുതിയത്.
നിക്കണേ രുദ്ര, നിക്ക് നിക്ക്. നമ്മളിത് എവിടേക്ക് ഓടിപ്പോന്നേ? നമ്മള് ദേവി അവിടെ ലോക്ക് ചെയ്തിട്ടല്ലേ വന്നത്. എന്തൊരു ഉഷ്ണ, അതിന്റെ കൂടെ ഇത്ര ഹെവി കോസ്റ്റ്യൂമും ആഭരണവും എനിക്ക് പറ്റില്ല, ഞാൻ തളർന്നു. എവിടെങ്കിലും ഒന്ന് ഇരിക്കട്ടെ. It's all my fault. ഇതെല്ലാം എന്റെ തെറ്റാണ്. ഞാൻ എന്റെ പ്രശ്നങ്ങളിൽ വല്ലാതെ ബിസി ആയിപ്പോയി. അതുകൊണ്ട് എന്റെ അനിയന്റെ പ്രശ്നങ്ങൾ ഞാൻ അറിഞ്ഞില്ല. I should assume this. I'm sorry, Valime. I should be more responsible. ഞാൻ അവന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. It's not good. തെറ്റ് നീ മാത്രമല്ല, ഞങ്ങളും ചെയ്തിട്ടുണ്ട്. ഞങ്ങളാരും ഇതുവരെ അവന്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോട്ടീസ് ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല. താങ്ക് ഗോഡ്, താങ്ക് ഗോഡ് ഹീ സേഫ്. പക്ഷെ ഒരു കാര്യമുണ്ട് ശിവ, വി റിയലി നീഡ് ടു ബി കെയർഫുൾ. നിനക്കറിയാവുന്ന കാര്യമല്ലേ, ഓം ഒരിക്കലും അവന്റെ വിഷമങ്ങളും ദുഃഖങ്ങളും ആരുമായിട്ട് ഷെയർ ചെയ്യാൻ തയ്യാറാവില്ല. അടച്ച മുറിക്കുള്ളിൽ പുക നിറഞ്ഞു കഴിഞ്ഞ ആർക്കായാലും ശ്വാസം മുട്ടില്ലേ? We failed in as my family. We failed in as my family. Stop blaming yourself, both of you. We failed in as a family. ഓം ഒരു ചെറിയ കുട്ടിയല്ല, ഇതൊന്നും പറഞ്ഞു മനസ്സിലാക്കാൻ. ജീവിതത്തിൽ നമുക്ക് മുറിവുകൾ ഉണ്ടാവും, കണ്ണാടി പോലത്തെ ഹൃദയമായിട്ട് നടന്നാൽ അത് പൊട്ടിപ്പോവും. പ്രിയങ്ക, നീ എന്തിനാ കരയുന്നേ? അതിന് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇങ്ങനെ കരയല്ലേ പ്രിയങ്ക, പ്ലീസ്. റിങ്കു, I'm sorry. ഓംകാരിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാ. അല്ല, ഇതിൽ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇൻഫാക്ട് ഇതിൽ ആകെ തെറ്റ് പറയേണ്ടത് എന്നെ മാത്രമാണ്. എനിക്ക് എന്റെ അനിയന്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. അല്ല വെള്ളിട്ട, ഇതിനൊക്കെ കാരണം ഞാൻ ഒറ്റൊരുത്തിയ. എനിക്ക് എല്ലാം അറിയാമായിരുന്നു, എന്നിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നിനക്കെന്തറിയായിരുന്നു? പ്രിങ്കോ, നീ എനിക്ക് വാക്ക് തരണം, നീ ഇനി ഒരാളോട് പോലും ഈ കാര്യത്തെ കുറിച്ച് ഒരു അക്ഷരം സംസാരിക്കാൻ പാടില്ല. ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത എന്തെങ്കിലും നിനക്കറിയാമായിരുന്നു എന്നാണോ പറയുന്നത്? പ്രിങ്കു, എന്താ കാര്യം പറ? എന്താ നീ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, കുറച്ചു മുമ്പ് ഞാൻ ഓംകാരേട്ടന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഓംകാരേട്ടൻ ഡിസ്റ്റർബ്ഡ് ആണെന്ന് എനിക്ക് അറിയായിരുന്നു. ഞാൻ ഓംകാരേട്ടനോട് ചോദിച്ചു കാര്യം എന്താന്ന്. അപ്പ എന്നോടൊന്നും പറഞ്ഞില്ല. അത് ഞാനങ്ങ് വിശ്വസിച്ചു പോയി. ഈ തെറ്റ് തന്നെയാണ് എനിക്കും സംഭവിച്ചത്. ഞാനും ഓം പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടു, പക്ഷേ എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവനും രാധികയുമായിട്ടുള്ള ബ്രേക്കപ്പിന് ശേഷം അവൻ ഇത്രമാത്രം തകർന്നിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാക്കാനായില്ല. അത് ഞാൻ ഏകദേശം റിയലൈസ് ആയപ്പോഴേക്കും അവൻ എനിവേ. നീ കരച്ചിലൊന്നും നിർത്ത്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഞാൻ എത്തിയില്ല, ഇനി എല്ലാം ശരിയാക്കും. ഹോം ഈസ് ഗോയിങ് ടു ബി ഓൾ റൈറ്റ്. ഓക്കെ. ഞാൻ ഇനി എന്ത് ചെയ്യും? വെള്ളിട്ടിന് മാത്രമേ ഈ പ്രോബ്ലം ഇനി സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ടും എനിക്കൊന്നും തോർന്നു പറയാൻ കഴിഞ്ഞില്ല. ഇതിന്റെ അർത്ഥം മനസ്സിലായോ? നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ചു. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ദേവ, ദാറ്റ് യു ആർ അഷേംഡ്. ഓംകാരം മകനാണെന്ന് പറയാൻ നിനക്ക് ബുദ്ധിമുട്ടാണ്. മറിച്ച് പറയാൻ അവൻ എനിക്കൊരു ചാൻസ് പോലും തന്നിട്ടില്ല. റിയലി ദേവ്,
നിന്റെ സ്വന്തം മകന്റെ മേൽ നീ വെച്ചിരിക്കുന്ന ഒപ്പീനിയൻ ഇതാണോ? ജാനകി, ഞാൻ പറയുന്നില്ല എന്താ തെറ്റ്? വാട്ട് ഐ സേയിങ് റോങ്? നാളെ ഒബ്രോയ് എംപയറിനെ നയിക്കേണ്ടെന്ന് അവന് സ്വയം സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ എന്റെ മകൻ ഇങ്ങനെ ദുർബലനായി പോയത് എങ്ങനെയാണെന്ന് എനിക്കറിയാത്തേ. ദുർബലനല്ല, അവൻ സെൻസിറ്റീവ് ആണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, സത്യത്തെ മറച്ചു വെക്കാൻ സാധിക്കില്ല. ആത്മവിശ്വാസം ഇല്ലാത്തവരെ ഇതുപോലെ ഡ്രഗ്സ് ഉപയോഗിച്ച് നശിക്കുന്നത്, ഒരു ഒരു പെൺകുട്ടി അവനെ ചതിച്ചെന്ന് വെച്ച് ഇങ്ങനെ ജീവിതം ഇല്ലാണ്ടാക്കണോ? നമ്മുടെ ശിവൻ, ശിവൻ ഒരിക്കലും ഇങ്ങനത്തെ പ്രവൃത്തി ചെയ്യില്ല. യു നോ വൈ? ബിക്കോസ് ഹീ സ്ട്രോങ്. So stop defending for your son. ഞാൻ ഡിഫൻഡ് ചെയ്യല്ല ദേവ, പ്രോബ്ലം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ പ്രോബ്ലത്തെ ഇടയ്ക്കിടയ്ക്ക് പോയിന്റ് ഔട്ട് ചെയ്യുന്നതല്ല അതിനുള്ള സൊല്യൂഷൻ. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഒരു മകൻ ഡ്രഗ് അഡിക്റ്റ് എന്ന രണ്ടാമത്തവനോ? അവനാണെങ്കിൽ ഏതോ ദേവിയുടെ വലയിൽ അകപ്പെട്ട് നടക്കുക. നീ നോക്കിക്കോ ജാനകി, നാളെ ഇവരാരെങ്കിലും കല്യാണം കഴിച്ചാൽ പോലും നമ്മളാരും ഒന്നും അറിയാൻ പോകുന്നില്ല. ഈ വാക്ക് നീ ഓർത്തു വെച്ചോ. എന്താ പറ്റിയെന്ന് പറ. എന്തിനാ ഇത്രയും ടെൻഷൻ അടിക്കുന്നേ? നീ എന്തിനാ മണവാളന്റെ ഡ്രസ് ഇട്ട് നിൽക്കുന്നേ? Pick up the phone. എവിടെ പോയിരിക്ക ഇവർ രണ്ടുപേരും? എവിടെ പോയിട്ട് ഇവരെ രണ്ടുപേരെയും ഞാൻ അന്വേഷിക്കുക. പിള്ളേച്ച, എനിക്ക് തന്നോട് സംസാരിക്കാൻ, എനിക്കൊന്നും കേൾക്കണമെന്നില്ല. ഒരു മിനിറ്റ്, ഒരു പ്രാവശ്യം എനിക്ക് പറയാനുള്ളതൊന്നും കേട്ടൂടെ. എനിക്കതങ്ങനെ ഡ്രോപ്പ് ഇറ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്നിവിടെ നടന്നതൊക്കെ ഞാൻ കാരണമാണെന്നല്ലേ പിള്ളേച്ചൻ കരുതിയിരിക്കുന്നത്? അത് സത്യമല്ലേ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നല്ലോ. പിന്നെന്തിനാ തനിക്ക് എന്നോട് ഇത്രയേറെ ദേഷ്യം? എനിക്ക് എന്നോട് തന്നെയാണുള്ളത്. ഓമിന്റെ കാര്യം ശ്രദ്ധിക്കാൻ നിന്നോട് ഞാൻ പറയാനേ പാടില്ലായിരുന്നു. ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഞാൻ ഓമിന്റെ റൂമിൽ ചെന്ന് നോക്കിയപ്പോ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അവൻ പ്രിയങ്കയോട് സംസാരിക്കായിരുന്നു. അതിനുശേഷം പ്രിയങ്ക അവനോടൊപ്പം ഉണ്ടായിരുന്നു. എനിക്ക് തന്നോടൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയാൻ ഒരു അവസരം തരികയാണെങ്കിൽ ഞാൻ. അത് പറഞ്ഞിരുന്നാലും നിനക്ക് ഓമിനെ ശ്രദ്ധിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം നീ മറ്റൊരാളെ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ വളരെ ബിസി ആയിരുന്നല്ലോ. ഞാൻ എന്താ ചെയ്യുന്നത് തനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ ഇതെന്തിനു വേണ്ടി ചെയ്യുന്നു തനിക്കറിയില്ല. സിമ്പിൾ, അതിന് രണ്ട് റീസൺസേ ഉണ്ടാവാൻ വഴിയുള്ളൂ. ഒന്നുകിൽ നിന്റെ സമനില ഫുൾ ഓഫ് ആയിരിക്കും, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും അജണ്ട ഉണ്ടായിരിക്കും. ഐ മീൻ, നിനക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരിക്കും. ഉദ്ദേശം? എന്തുദ്ദേശാണാവോ? എന്റെ മുന്നിൽ മോശക്കാരിയായി ചിത്രീകരിക്കുക. എന്തിനു ഞാൻ അങ്ങനെ ചെയ്യണം? താനും ദിയയും തമ്മിൽ ബ്രേക്കപ്പ് ആയാൽ അതിന് എനിക്ക് എന്ത് ലാഭം? നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ബാക്ക് ടു ദാറ്റ്. പറയേ, മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. എപ്പോഴും പറയാറുള്ള പോലെ അങ്ങ് പറഞ്ഞേക്ക് പിള്ളേച്ച. പറയുന്നുണ്ടോ പിള്ളേച്ച, എന്നെ പോലെ ഒരു സാധാരണ പെൺകുട്ടി എന്താഗ്രഹിക്കാൻ?
കുടുംബ മഹിമയും റോയൽ ബ്ലഡും സംസ്കാരവും ഒന്നുമില്ലാത്ത ഞാൻ എന്നെ താനുമായിട്ട് താരതമ്യപ്പെടുത്തുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ദിയയുടെ ജീവിതം ഞാൻ മനഃപൂർവ്വം നശിപ്പിക്കുമെന്നാണോ കരുതുന്നത്? എന്നിട്ട് ആ സ്ഥാനത്ത് ഞാൻ കയറിയിരിക്കോ? തന്നെപ്പോലൊരു പണക്കാരനെ വശീകരിച്ച് വലയിലാക്കാൻ ശ്രമിക്കുന്നവളാണ് ഞാനെന്ന് തോന്നുന്നുണ്ടോ? ചുളുവില് കുറെ പണം ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ എന്തും ചെയ്തിട്ടില്ല. പിന്നെ താൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്റെ കയ്യിൽ അത്രയ്ക്കൊന്നും പണമില്ല, ഉയർന്ന വിദ്യാഭ്യാസവും നേടിയിട്ടില്ല, തന്നെ പോലെ വലിയ തറവാടിത്തോ എനിക്കില്ല. പക്ഷെ ശരിയും തെറ്റും നല്ലതും ചീത്തയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയും. പക്ഷെ താനോ പിള്ളേച്ച, വലിയ പഠിപ്പൊക്കെ പഠിച്ച ആളല്ലേ, വലിയ ബിസിനസ്മാനും ആണ്. എന്നിട്ടും ഞാൻ കാണുന്നതൊന്നും തനിക്ക് കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാ പിള്ളേച്ച? തനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവർ തന്നെ തന്നെ ചതിക്കാൻ ശ്രമിക്കുന്നത് താൻ എന്താ അറിയാത്ത? ഞാൻ തനിക്ക് ആരുമല്ല പിള്ളേച്ച, എങ്കിലും എന്നാലാവുന്ന വിധം തന്നെ സഹായിക്കും. എനിക്ക് തന്റെ സഹായത്തിന്റെ ആവശ്യമില്ല. ഓക്കേ, ഐ ഡോണ്ട് വാണ്ട് യുവർ ഹെൽപ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ സംബന്ധിച്ച് എന്റെ ഫാമിലിയേക്കാൾ വലുതായി മറ്റൊന്നുമില്ല, ആരുമില്ല. ആരെങ്കിലും എന്റെ ഫാമിലിയെ പറ്റി മോശമായിട്ട് സംസാരിക്കുന്നത് പോലും എനിക്ക് സഹിക്കില്ല. ഒരു പ്രധാന കാര്യം കൂടി, ദിയ ഇപ്പൊ എന്റെ ഫാമിലി ആവാൻ പോവാണ്. ഡു യു ഗെറ്റ് ദാറ്റ്? അതുകൊണ്ട് ഇന്ന് മുതൽ ദിയയോടും എന്റെ ഫാമിലിയോടും അധികം ക്ലോസ് ആവാൻ നിൽക്കണ്ട. സഹായിക്കണമെന്ന് അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ സ്വയം ചെയ്താൽ മതി. ബിക്കോസ് യു റിയലി നീഡ് ദാറ്റ്. എനിക്ക് അങ്ങനെ എന്തിനാ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അതെന്താന്ന് എനിക്കറിയാം. ശിവൻ ബേബി, ഞാൻ അനിക്കയുടെ പേരിൽ ഒരു ടൈറോ കാർഡ് എടുത്ത് നോക്കി. അപ്പൊ എനിക്ക് കിട്ടിയത് ഈ കാർഡാ. ലവ്? ലവ് ഇല്ല, അനിക്കക്ക് ലവ് ഒന്നുമില്ല. ബട്ട് യൂണിവേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ശിവൻ ബേബി, ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അനിക്ക നമുക്ക് എന്തൊക്കെ ചെയ്തു എന്ന് എനിക്കറിയാം. ഇനി നമ്മുടെ ഊഴമാണ്. ജസ്റ്റ് പേ ഹർ ബാക്ക്. ഐ റിയലി തിങ്കിങ് അനിക്കയ്ക്ക് വേണ്ടി ഒരു നല്ല ലൈഫ് പാർട്ണർ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം.